നമ്മുടെ കൃഷിസ്ഥലം മൊത്തം വെള്ളം നിറഞ്ഞോട്ടെ. എനിക്കറിയില്ല, നമ്മുടെ ചീരയും കോവയ്ക്കും ഒക്കെ ചീഞ്ഞു പോകുന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നമ്മള് വീട്ടിൽ ചെറുതായിട്ടൊക്കെ കൃഷിയൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. ഞാൻ പിന്നെ കുറച്ച് കാന്താരിമുളകൊക്കെ പറിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇപ്പൊ കാന്താരിമുളകാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. പച്ചമുളക് അധികം ഉപയോഗിക്കുന്നില്ല, കാരണം നമ്മുടെ ചീര കണ്ട എല്ലാം വലുതായിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന കുറച്ച് ചീര ഇവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കുക. ഇവരാരും ഈ ചുമന്ന ചീര കറി വെച്ചിട്ടില്ല. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് ആരൻ സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ കൃഷിയിടത്തിന്റെ അവസ്ഥയാണ് കേട്ടോ. ഇവിടെ മഴ എന്ന് പറഞ്ഞാൽ പെരും മഴയാണ്. അങ്ങനെ മഴ പെയ്ത് നമ്മുടെ കൃഷിയിടത്തിന്റെ അവസ്ഥയാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞ സങ്കടമുണ്ട്. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോ കൃഷിയും ചെയ്യുന്നത്, പക്ഷേ മഴ നമ്മളെ ചതിച്ചു ഗൈസ്. അപ്പം എന്താന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും മഴ പെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. നമ്മുടെ ചീരയൊക്കെ വലുതായതും അതേപോലെ 2 മാസം കൊണ്ട് കോവക്കയായി. കോവക്കയിൽ നിന്ന് ഞങ്ങൾ 2-3 വട്ടം പറിച്ച് തോരനൊക്കെ വെച്ചു. അപ്പം ബാക്കിയുള്ള കോവക്കയൊക്കെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. വാഴ വലുതായി, അതൊക്കെ വിചാരിച്ച് നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് മഴ പെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു മഴ മാറും, പെട്ടെന്ന് മാറിയിട്ട് പിന്നെ വെയിലാവുമ്പോൾ ഇറങ്ങി എടുത്ത് തരാന്ന്. പക്ഷേ ആ മഴ മാറിയില്ല. ആ മഴ നല്ലോണം പെയ്ത് നമ്മുടെ കൃഷിയുടെ ഒക്കെ മഴയിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അങ്ങനെ കൃഷിയൊക്കെ കേടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും പെട്ടെന്ന് നിങ്ങൾക്ക് നമ്മുടെ കൃഷിത്തോട്ടം ഒന്ന് കാണിച്ചു തരാം കേട്ടോ, കൂടുതൽ വലിച്ചു നിട്ടാതെ. അപ്പം നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം. അപ്പോൾ മഴ നല്ലോണം തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. മുറ്റത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ കൃഷിയെടുത്തും ഫുള്ള് വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ പെരും മഴയായിരുന്നു കേട്ടോ. മുറ്റത്ത് ഭയങ്കരമായിട്ട് വെള്ളം നിറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ കൃഷിസ്ഥലത്തൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം നിറഞ്ഞു കേട്ടോ. മഴ ചെറുതായിട്ട് ചാർന്നുണ്ട്. അപ്പോൾ ഈ നേരത്തെ കേട്ടത് ഇടി പൊട്ടുന്ന സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഇടീൻ്റെ സൗണ്ട് ഇത്രയൊക്കെ നമ്മുടെ ഫോണിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇടി പൊട്ടുന്ന സൗണ്ടാണ് കേട്ടത്. നമ്മുടെ കൃഷിയിടം കണ്ടില്ലേ, കോവയ്ക്കൊക്കെ ഫുള്ള് വെള്ളത്തിലാണ്. കൃഷി ആ ചീരേൻ്റെ ഇടയിലൊക്കെ കണ്ട് വെള്ളം കെട്ടി നിൽക്കുന്നത് അവിടെ. അതുകൂടിയൊന്നും നമ്മൾ നടന്നു പോയിക്കൊണ്ടിരുന്നത് ചീരയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം കെട്ടി ആകെ നിന്നേക്കാണ്. ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം ഇറങ്ങിയപ്പോഴാണ് എന്ന വീഡിയോ ആക്കാലോന്ന് വിചാരിച്ച് കാണിച്ചത് കണ്ടോ. പിന്നെയും മഴ പെയ്തു, പിന്നെയും മഴ പെയ്ത് വെള്ളം പിന്നെയും കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചതിനെക്കാട്ടും കൂടുതൽ കണ്ടില്ല. നമ്മുടെ കൃഷിയിടത്തിൽ പിന്നെയും വെള്ളം പോന്നി. നമ്മൾ ആദ്യം കാണിച്ച ആ ക്ലിപ്പിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ പിന്നെയും മഴ പെയ്തപ്പോൾ വെള്ളം പിന്നെയും പിന്നെയും കൂടാൻ തുടങ്ങി. എനിക്കറിയില്ല വാഴയൊക്കെ കേടുവന്ന് പോകുമെന്ന്. കാരണം ഇവിടെ ഈ വാഴ കിട്ടത്തില്ല, ചെറിയ വാഴപ്പഴം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഈ വാഴ വലിയ വാഴേൻ്റെ കന്നാണത്. അപ്പോൾ അത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കന്നുകൾ പിരിച്ച് വില്ലേജിലൊക്കെ കൊണ്ടുവെക്കുക എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, വാഴേൻ്റെ ഒക്കെ അവസ്ഥ ഇനി എന്താവുമെന്നറിയില്ല. പക്ഷെ എന്തായാലും കോവക്കയും ചീരയൊക്കെ കേടുവന്ന് പോകാനാണ് ചാൻസ്. അപ്പം മഴയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ തങ്കും കൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ തൊട്ട് പിറ്റേ ദിവസമാണ്. ഞാൻ അങ്ങനെ 2-3 ക്ലിപ്പായിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ കോവക്കത്തോട്ടത്തിലൊക്കെ ഇഷ്ടംപോലെ കോവക്ക ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കോവക്കൊക്കെ പറിച്ച് നമുക്ക് തോരൻ വെക്കാനൊക്കെ പറ്റും കേട്ടോ. 2 മാസം കൊണ്ടാണ് നമുക്ക് ഇത്രയധികം കോവക്ക ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കോവക്കുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ മഴ പെയ്തിട്ട് ആകെ പൂന്തി കിടക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉള്ളിക്ക് പോകാൻ പറ്റും എനിക്കറിയില്ല. കണ്ടോ, ഇഷ്ടംപോലെ കോവക്കയാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു വള്ളിയിൽ കണ്ടില്ല എത്രയധികം കോവക്കയാണെന്നുള്ള. ഓരോ മുട്ടിലും കോവക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അധികം നല്ല കായ്ക്കുന്ന കോവക്കയാണ്. അതിപ്പോൾ ഇങ്ങനെ മഴ പെയ്ത് കേട് വന്ന് പോകുമല്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോവക്കേൻ്റെ അവസ്ഥ. നമ്മുടെ ചീര കണ്ട എല്ലാം വലുതായിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന കുറച്ച് ചീര ഇവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കുക. ഇവരാരും ഈ ചുമന്ന ചീര കറി വെച്ചിട്ടില്ല കേട്ടോ. എല്ലാം പച്ച കളറുള്ള ഇലകൾ മാത്രമാണ് ഇവർ കറി വെച്ച് കഴിക്കാറുള്ളത്. അപ്പൊ ഇതൊക്കെ കുറച്ച് പറിച്ച് അവർക്ക് കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ, ഇങ്ങനെ മഴ പെയ്ത് ഫുള്ള് വെള്ളമായിട്ട് ഇത്
മൊത്തം പൂന്തി കിടക്കുന്ന അവസ്ഥയാണ്. അതായത് നമ്മൾ കാലുകൊണ്ട് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ താന്ന് പോകും. ഫുള്ള് വെള്ളം കയറുന്ന ഒരു ഏരിയ ആണിട്ടത്. ഇതിപ്പോൾ ഒരു മഴ പെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ ചീരേൻ്റെ ഈ സൈഡ് കണ്ടോ, ഇവരൊക്കെ ഫുള്ള് നമ്മുടെ കോവക്കേൻ്റെ ആ ഒരു ഏരിയ ഇത് മഴയത്ത് പൊട്ടിപ്പോയതാട്ടോ. നമ്മുടെ വാള് നമ്മുടെ മതിലുണ്ടല്ലോ, മഴയത്ത് ചാടിപ്പോയതാണിത്. കോവക്കേൻ്റെ ഈ ഏരിയ ഒക്കെ ഫുള്ള് വെള്ളമായിരുന്നു. പിന്നെ ഞങ്ങൾ ചാലൊക്കെ കീറി വെള്ളമൊക്കെ അങ്ങനെയൊക്കെ കുറേ കളഞ്ഞതാണ്. പക്ഷെ ഇതിനുള്ളിലേക്ക് പോകാൻ പറ്റത്തില്ല, പൂന്തി പോവുകയാണ് കാല്. അപ്പം ഞാൻ വിചാരിച്ച ഒന്നും കൂടി കുറച്ചും കൂടി ഒരു വെയിൽ വന്നിട്ട് നമുക്കിതൊക്കെ പറിച്ച് ഓരോ കെട്ടാക്കിയിട്ട് ഇവിടുത്തെ ഇവർക്ക് കൊടുക്കണം, എന്നിട്ട് കറി വെച്ച് നോക്കാൻ പറയണം ഇവരോട്. ചുവന്ന ചീര ഇവർക്ക് അറിയില്ല, അപ്പം നമുക്കിതൊക്കെ ഒന്ന് ഇവർക്ക് പറിച്ചു കൊടുക്കണം. അപ്പം ഇതാണ് നമ്മുടെ ചീരയൊക്കെ ഇത്രയും വലുതായിട്ടോ, കൂട്ടം കൂട്ടായിട്ട് എല്ലാം വലുതായിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് പുല്ലൊക്കെ പറിച്ചല്ലോ, പക്ഷെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം ഇറങ്ങാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ. ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം ഇതാണ്ട് നമ്മൾ മാറ്റി നട്ട ചീര. ഇതൊക്കെ ഞാനിപ്പോൾ 2x-ലൊക്കെ ഭയങ്കര സൂം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ. എനിക്ക് അതിൻ്റെ അടുത്ത് പോയിട്ട് വീട് എടുക്കാൻ പറ്റില്ല, കാലുള്ളിലേക്ക് പൂന്തി പോകും. അങ്ങനെയും മണ്ണ് പൂന്തുന്ന മണ്ണാണ്, വെള്ളം കയറിയതുകൊണ്ട്. അപ്പം ഇപ്പം നമുക്കെടുത്ത് കറി വെക്കണമെങ്കിലും ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിലും ഈ മണ്ണ് ഉണങ്ങിയ ശേഷം മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും വെള്ളം കയറി നമ്മുടെ വാഴയൊന്നും കേടായി പോയിട്ടില്ല, വാഴയൊക്കെ നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം നിൽക്കുന്ന ഒരു ഏരിയ ആണ്. വെള്ളം എങ്ങോട്ട് ഒഴുകി പോകാനും ഇതിനൊരു സ്പേസ് ഇല്ല. ഇത്രയും വലിപ്പമുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഒഴുകി പോകുന്നില്ല വെള്ളം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ പുല്ലുകളൊക്കെ ഉണ്ട് നമ്മുടെ ചെടീൻ്റെ ഇടയിൽ കൂടെ, പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒന്നും പറിച്ചു കളയാൻ പറ്റാത്തൊരവസ്ഥ. ഞാനിപ്പോൾ തങ്കൂനെ കണ്ടില്ല, ഇവിടെ നിർത്തിയൊക്കെ. തങ്കു ഇവിടെ തുള്ളിച്ചാടി കളിക്കുകയാണ്. തങ്കൂനെ ഇങ്ങോട്ടേക്ക് വിടാൻ പറ്റില്ല, വിട്ടാൽ അപ്പോൾ കാലൊക്കെ മണ്ണിലായി പോവും. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോൾ മഴ പെയ്തിട്ടുള്ള നമ്മളെ കൃഷിത്തോട്ടത്തിൻ്റെ അവസ്ഥ. അപ്പം ഇഷ്ടം പോലെ ചീരയായിട്ടുണ്ട്, അതേപോലെ തന്നെ കോവക്കയായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പറക്കണമെങ്കിൽ ഇവിടെ മണ്ണ് ഉണങ്ങിയിട്ട് വേണം. അപ്പോഴേ ഈ മതിൽ പൊളിഞ്ഞാടിയപ്പോഴാട്ടേക്ക് മനസ്സിലായത് നമ്മുടെ അപ്പുറത്തെ വശത്തും കൃഷിത്തോട്ടമാണ്. ഇതൊരു വീടിൻ്റെ കോമ്പൗണ്ട് കേട്ടോ. അവിടെയാണ് അങ്ങനെ ഈ ഒരു സൈഡിലാണ് അവരുടെ വീടായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കളച്ചിട്ടേ. കാരണം ഈ ഒരു ഏരിയയിലും ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ മഴ പെയ്തപ്പോൾ. പക്ഷേ അവർ അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് പിന്നെ മണ്ണ് എങ്ങനെയെങ്കിലൊക്കെ കളച്ചിടണം, വെള്ളം ഉള്ളിലേക്ക് ഇറക്കണം എന്നുള്ളതുകൊണ്ട് അവരെ മഴയത്ത് നിന്നും കുറേ കളച്ചിട്ടു. അതൊന്നും എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല, കാരണം ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ ഈ മുറ്റം മൊത്തം വെള്ളമായിരുന്നു ഇത് മൊത്തം. ഇപ്പം ഞാൻ കുറച്ച് ചെടിച്ചട്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ചെടിച്ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് ചെടി നടണമെന്നുണ്ടെങ്കിൽ മണ്ണൊക്കെ ഭയങ്കര ഉട്ടര മണ്ണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറയാം, കുറച്ച് മണ്ണെടുത്തിട്ട് ഉണക്കാൻ വെച്ചേക്കാണ്. കുറച്ച് വെയിൽ വന്നപ്പോൾ മണ്ണെടുത്തിട്ട് ഉണക്കാൻ വെച്ചേക്കാണ്. ഇത് കുറച്ചൊന്ന് ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മുടെ ചെടിച്ചട്ടിയിൽ മണ്ണ് ഫില്ല് ചെയ്യാൻ. പിന്നെ നമ്മുടെ ഈ ഒരു കാന്താരിയും അതേപോലെ തന്നെ പുതിനയിലയും ഈ പത്തുമണിമുല്ലൊക്കെ ഞാൻ എവിടെ വെച്ചത്, നമ്മുടെ കൃഷിത്തോട്ടത്തിനുള്ളിലെ വെച്ചേന്നെ. പക്ഷെ അതൊക്കെ വെള്ളം കയറിയെന്നു. പിന്നെ ഞങ്ങളെടുത്ത് മാറ്റിയതാണ് ഇതിന് മുകളിലൊക്കെ മണ്ണ് ഒക്കെ എടുത്ത് മാറ്റിയതാണെങ്കിലും ഒക്കെ ചീഞ്ഞു പോയേനെ. പിന്നെ തുളസി ചെറുതായിട്ട് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ ഇതൊക്കെ മാറ്റി നട്ടാണ്. നമ്മളെ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തുളസി, പനിക്കൂർക്ക, പനിക്കൂർക്ക് ഇഷ്ടം പോലെ ഉണ്ടായി. പിന്നെ ഇത് റോസ്മേരി ആണ് കേട്ടോ. അപ്പം ഞാൻ പുതിയ ചട്ടി മേടിച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഈ റോസ്മേരിനെ ഒന്ന് മാറ്റി നടണം. എന്തോ റോസ്മേരി ഇവിടെ വെച്ചിട്ട് ശരിക്കും അങ്ങോട്ട് വളരുന്നില്ല, അപ്പം ഇതിനെ മാറ്റി നടണം. ഇത് പിന്നെ മറ്റേ നമ്മുടെ ഈ വേലികളിലൊക്കെ ഉണ്ടാവുന്ന കൊങ്ങിണി പൂവാണ് കേട്ടത്. ഞാൻ നമ്മുടെ ഈ വേലീൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവുന്ന സാധനമാണ് ഞാൻ. പക്ഷേ ഇതിൻ്റെ കളറ് നല്ല ഭംഗിയുണ്ട്. ഉള്ളി ഞാനിതിവിടെ നട്ടേക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്ന ചെടികളാണ്. ഇത് പിന്നെ ഇതാണ് നമ്മുടെ കൂർക്ക ഉണ്ടല്ലോ, കൂർക്ക നമ്മൾ കറിയൊക്കെ വെക്കണ കൂർക്ക. അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതിന് ഇഷ്ടം പോലെ കമ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ടു ഈ കൂർക്ക ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച കൂർക്കേൻ്റെ ഈ ചെറിയ ചെറിയ വിത്തുകളുണ്ടല്ലോ, അത് നട്ടിട്ടാണ് കൂർക്ക ഉണ്ടാക്കണതെന്ന്. പിന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ടു ഇതിൻ്റെ ഈ തണ്ടുണ്ടല്ലോ, ഈ തണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് മണ്ണിൽ നടാനും പറ്റും, അങ്ങനെയും കൂർക്ക ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുറച്ചുകൂടി ഒന്ന് വളരട്ടെ, എന്നിട്ട് നമുക്കിത് മാറ്റി നടണമെന്ന്. അപ്പോഴാണ് ഈ മഴയൊക്കെ പാടെ വന്നത്. ഇഷ്ടം പോലെ കാന്താരി ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ എന്നാണ് ഇഷ്ടം പോലെ. ഇപ്പം ഞാൻ പച്ചമുളകിന് പകരം കാന്താരിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കാന്താരി ഉപയോഗിക്കുന്നത് നല്ലതാണ്, നമുക്ക് കൊളസ്ട്രോളൊക്കെ എന്തെങ്കിലുണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ട് പറ്റും. റോസൊക്കെ നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മുന്നേ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായി ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത്. അപ്പോൾ ഞാൻ കാണിച്ചൊരു കറ്റാർ വാഴ, ഒരു റോസ് ചുമന്ന നിറത്തിൽ നിന്ന കറ്റാർ വാഴയാണ്. പക്ഷെ അതിനിപ്പോൾ നല്ല വെള്ളം ഒക്കെ കിട്ടിയിട്ട് അതുകൊണ്ട് നല്ല പച്ചപ്പ് വന്ന് ഇഷ്ടം പോലെ കറ്റാർ വാഴ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു ചട്ടിയിൽ എനിക്ക് ഇതിൻ്റെ ഓരോ തൈകൾ മാറ്റി തരണം. ചട്ടിയിൽ നട്ടാലോ എനിക്ക് തോന്നുന്നു കറ്റാർ വാഴ ഒന്നും കൂടി നന്നായിട്ടുണ്ടാവും. പിന്നെ ഇത് മധുരക്കിഴങ്ങ് കേട്ടോ, മധുരക്കിഴങ്ങൊക്കെ പുറത്ത് നട്ടതാണ്.
ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെയാണ്, പക്ഷെ അതൊന്നും ഉണ്ടാവുന്നില്ല. നമുക്ക് എനിക്ക് ഇപ്പത്തി കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ടൊന്നും ശരിക്കും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതൊക്കെ ഫുള്ള് കാന്താരി, ഇഷ്ടംപോലെ കാന്താരി ഉണ്ട്, എല്ലാ തരം കാന്താരിയും ഉണ്ട്. ഇത് വെള്ളക്കാന്താരിയാണ്. അപ്പൊ വെയിൽ വന്നപ്പോ തങ്കൂരി ഒന്ന് പുറത്തേക്ക് വിട്ടാട്ടെ. തങ്കു ഇതിൽ ഓടി കളിക്കാൻ വേണ്ടിട്ട് തങ്കൂരി മുടിയൊക്കെ വെട്ടിയപ്പോ ആള് വേറൊരു കോലായി മാറിയിട്ടുണ്ട്. തങ്കുവേ, അപ്പൊ നമ്മള് നമ്മുടെ കോവക്കയിലുള്ള കോവക്കൊക്കെ പറിച്ചെടുക്കാണ്. കണ്ടില്ലേ, കോവക്കൊക്കെ ആകെ കേട് വന്ന് തുടങ്ങി. ഇവിടെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, വെള്ളം നിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ ചാലൊക്കെ കീറി കൊടുത്തു. ഇതുകൂടെയൊക്കെ ഈ ചാലക്കൂടെയൊക്കെ വെള്ളമൊക്കെ പോകുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ചാലക്കൂടെ വെള്ളമൊക്കെ പോകുന്നുണ്ട്. പക്ഷേ എല്ലാം നശിച്ചു തുടങ്ങി, അതാണിപ്പോൾ പറയാനുള്ളത്. കണ്ടില്ലേ, നമുക്കൊന്ന് കയറി പറിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഹസ്ബൻഡിൻ്റെ ഈ ഒരു ഷൂ ആയതുകൊണ്ട് അധികം മണ്ണിലേക്ക് എന്താ പറയുക, ഇറങ്ങി അങ്ങോട്ട് പോകുന്നില്ല. കുഴപ്പമില്ലാതെ നമുക്ക് നിന്ന് ഒക്കെ പച്ചക്കറിയൊക്കെ പറിക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, നമ്മൾ നടന്ന സ്ഥലത്ത് കൂടിയാണ് ഇതൊക്കെ താഴ്ത്തേക്ക് പൂന്തി പോയതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നുള്ള കോവക്കൊക്കെ നമ്മൾ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കിട്ടി. നമ്മളിപ്പോൾ രണ്ട് മൂന്ന് വട്ടം കോവക്ക തോരനൊക്കെ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മൾ വീട്ടിൽ ചെറുതായിട്ടൊക്കെ കൃഷിയൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് അത്യാവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് കാന്താരിമുളകൊക്കെ പറിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇപ്പോൾ കാന്താരിമുളകാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. പച്ചമുളക് അധികം ഉപയോഗിക്കുന്നില്ല, കാരണം നമ്മൾ പച്ചമുളക് കൃഷി തുടങ്ങിയിട്ടില്ലല്ലോ. പിന്നെ കാന്താരിമുളക് ഇഷ്ടം പോലെ ഉണ്ട്, ഔഷധ ഗുണമുള്ളത് കൊണ്ട് തന്നെ കാന്താരിമുളകാണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ കോവക്ക വേറൊരു ചാക്കിലേക്ക് പറിച്ച് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയാതെ മൊത്തമായിട്ട് അങ്ങ് ചീഞ്ഞ് പോകും. ആകെ ഇലയൊക്കെ മഞ്ഞളിച്ച് വരുന്നുണ്ട്. എന്താ ചെയ്യാന്ന് എനിക്കും അറിയില്ല കേട്ടോ. ഞാനിപ്പോൾ വിചാരിക്കുന്നത് കുറച്ചൊക്കെ കോവക്ക എടുത്തിട്ട് വേറെ ചാക്കിലേക്ക് പറിച്ചു മാറ്റണം. ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുമെന്ന് വിചാരിച്ചില്ല. അപ്പം ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഞാൻ ആദ്യം കാണിച്ച കുറച്ച് വീഡിയോസിൽ നിന്ന് കഴിഞ്ഞ രണ്ടു നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് രണ്ട് മൂന്ന് ക്ലിപ്സ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോസ് കാണിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം കാണിച്ചപ്പോൾ കോവക്കയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, കോവക്കേൻ്റെ അടിഭാഗത്തൊക്കെ നോക്കിയാൽ അറിയാം, മഞ്ഞ ഇലകളൊക്കെ മഞ്ഞളിച്ചു. അതുപോലെ വാഴേൻ്റെ അവിടെയൊക്കെ കണ്ടില്ലേ, കാട് കയറി അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം ഇതാണ് നമ്മുടെ കൃഷിത്തോട്ടത്തിൻ്റെ അവസ്ഥ കേട്ടോ. മതിലിവിടെ കുറച്ച് പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കെട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, മതിൽ പണിയൊക്കെ പുരോഗമനം തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഹൗസ് ഓണർ തന്നെയാണ് കേട്ടോ ഇതൊക്കെ കെട്ടുന്നത്. പിന്നെ ഇത് നമ്മളെ വീടിൻ്റെ തൊട്ട് അപ്പുറത്തെ വീടിൻ്റെ അവരുടെ കൃഷിത്തോട്ടമാണ്. അവരപ്പം മെയ്സ് നട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കണുണ്ടോ. മഴേൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇതെല്ലാം. പക്ഷെ അവരിങ്ങനെ വരമ്പ് പോലെ ഇങ്ങനെ കൊത്തി മുകളിലേക്ക് വെച്ചിട്ടാണ് മെയ്സ് നട്ടിട്ടുള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മെയ്സ് അങ്ങനെ പെട്ടെന്ന് ചീഞ്ഞ് പോകത്തില്ല എന്നാണ് ഇവരെല്ലാവരും പറഞ്ഞിട്ട്. ഞാൻ ചോദിച്ചു, എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു ഇങ്ങനെ വെള്ളത്തിൽ നട്ടിട്ടുണ്ടെങ്കിൽ മെയ്സ് ചീഞ്ഞ് പോകില്ല എന്നില്ല, കുഴപ്പമില്ല ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ പാടത്തൊക്കെ മെയ്സ് നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വെള്ളം കണ്ടില്ല, മഴ പെയ്തതിൻ്റെ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൃഷിയിടത്തിൻ്റെ അവസ്ഥയാണ് ഇവിടെ. എന്താ പറയുക, ഈ ചതുപ്പാണ് തോന്നുന്നു. ചതുപ്പ് എന്ന് വെച്ചാൽ പാടത്തിൻ്റെ ചതുപ്പല്ല, ഒരു പാടം പോലത്തെ അവസ്ഥയാണ് തോന്നുന്നു. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഇങ്ങോട്ടും പോവാതെ അവിടെ തന്നെ അങ്ങനെ കെട്ടി നിൽക്കുകയാണ്. പിന്നെ അതുമല്ല, നമ്മുടെ ഈ കോമ്പൗണ്ടിൻ്റെ പുറം ഭാഗത്തും വെള്ളം അതുപോലെ പൊന്തുന്നുണ്ട്. അപ്പം വെള്ളത്തിന് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കും വെള്ളം ഇവിടെ തങ്ങി നിൽക്കുന്നത്. ഞങ്ങൾ എന്തായാലും ബാക്ക് സൈഡിലൊക്കെ കുറച്ച് ചാലൊക്കെ കീറി കൊടുത്തിട്ടുണ്ട് വെള്ളം പോകാൻ. പക്ഷേ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം മുറ്റത്തു നിന്നൊക്കെ പോയത്. അപ്പം ഇതാണിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇനി ഞാനേതായാലും കുറേ ചാക്കിക്കൊക്കെ സാധനങ്ങളൊക്കെ ഇനി മാറ്റി നടണം വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എല്ലാവരും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചീരകൃഷിയൊക്കെ എന്തായി എന്നുള്ളത്. ചീരയൊക്കെ നല്ല രീതിക്ക് ഉണ്ടായി, പക്ഷേ എന്താ പറയുക, മഴ അതുകൊണ്ട് നമുക്ക് ആ മണ്ണിൽ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങോട്ട് കാലൊക്കെ താഴ്ത്തേക്ക് പോവുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി. അപ്പം ഇനി കുഴപ്പമില്ല, എന്തായാലും മഴക്കാലം മാറട്ടെ. എന്നിട്ട് അടിപൊളിയായിട്ട് നല്ല പച്ചക്കറി കൃഷികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.